ചന്ദ്രയാൻ മൂന്നിൻ്റെ നിർണായകമായ ചാന്ദ്രവലയ പ്രവേശം ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ പേടകം ചന്ദ്രന് അറുപതിനായിരം കിലോമീറ്റർ അരികെ എത്തും വിപരീത ദിശയിൽ എഞ്ചിൻ ജ്വലിപ്പിച്ച് നൂറ്റി എഴുപത്തിരണ്ട് മുതൽ പതിനെണ്ണായിരത്തി അൻപത്തി എട്ട് കിലോമീറ്റർ വരെയുള്ള ചാന്ദ്രഭ്രമണപാതയിലേക്ക് പേടകമെത്തും പേടകത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോ ഇന്ധനം ഇതിനായി ഉപയോഗപ്പെടുത്തും പേടകം ഏഴ് പോയിൻറ്റ് നാല് മൂന്നോടെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കടക്കുമെന്നാണ് നിഗമനം ജൂലൈ പതിനാലിനായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണം ഓഗസ്റ്റ് ഒന്നിന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട പേടകം നിലവിൽ ചന്ദ്രൻ്റെ ഏറ്റവും പുറത്തുള്ള ട്രാൻസ് ലൂണാർ പദത്തിലാണ് ഇന്ന് വൈകിട്ട് ഏഴിന് സഞ്ചാരപഥം താഴ്ത്തിയാണ് ചന്ദ്രനുമായി അടുപ്പിക്കുക ഇതോടെ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലാകും ലൂണാർ പോളാർ ഇഞ്ചക്ഷൻ എന്ന പ്രക്രിയയാണ് ഇന്ന് നടക്കുന്നത് ചന്ദ്രന്റെ ഗുരുത്വമണ്ഡലത്തിൽ പ്രവേശിക്കുന്ന ചന്ദ്രയാൻ്റെ വേഗതയും സ്ഥാനവും ഒക്കെ നിയന്ത്രിച്ചാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുക പേടകത്തിന്റെ സഞ്ചാരപാതയ്ക്ക് എതിർദിശയിൽ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് വേഗത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വേഗത കൃത്യമല്ലെങ്കിൽ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങാനോ ചന്ദ്രനെ കടന്നു പോകാനോ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് സങ്കീർണമായ ഘട്ടമാണിത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാണ് ലാൻഡിങ്ങിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ചന്ദ്രനിൽ പേടകമിറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും ന്യൂസ് ഡെസ്ക് യുടോക്ക്